ಕಳೆದ ನಾಲ್ಕು ವರ್ಷಗಳಿಂದ ನಮ್ಮ ಶಾಖೆಯಲ್ಲಿ ಕಾರ್ಯದರ್ಶಿಯಾಗಿ ಸೇವೆ ಸಲ್ಲಿಸುತ್ತಿರುವ ಸಕ್ರಿಯ ಕಾರ್ಯಕರ್ತರಾದ ಅಸ್ರೂಫ್ ನಿರ್ಕುಲ ಇವರಿಗೆ ಅಭಿನಂದಿಸಲು ಉರ್ಮನೆಸಾದರನ್ನು ಆಧಾರ ಪೂರ್ವ ಆಹ್ವಾನ ಅಲ್ಲಾಹ್ ಅಕ್ಬರ್ ಇನ್ನು ನಮ್ಮ ಕಾರ್ಯಕ್ರಮವನ್ನು ಸಂತುಷ್ಟಗೊಳಿಸಲಿಕ್ಕಾಗಿ ಎರಡು ಮಾತುಗಳ ಮೂಲಕ ಕರ್ನಾಟಕ ದಕ್ಷಿಣ ಕನ್ನಡ ಜಿಲ್ಲೆಯ ಎಸ್ ಎಫಿನ ಮಾಜಿ ಅಧ್ಯಕ್ಷರಾಗಿರತಕ್ಕಂತಹ ಆಫಿಲ್ ಯಾಕುಬ್ ಸಹದಿ ಅವರನ್ನು ಪ್ರೀತಿಪೂರ್ವಕ ಆಹ್ವಾನಿಸ್ತಾ ಇತ್ತು وما لم يشأ لم يكن ولا حول ولا قوه الا بالله عليه توكلت واليه انيب اشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين جاهدوا فينا لنهدينهم سبلنا وان الله لمع المحسنين صدق الله العظيم يا سيد السادات جئتك قاصدا ارجو رضاك واحتمي بهماك والله يا خير الخلائق ان لي قلبا مشوقا لا يروم سواك أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك واعلموا أمة سيدنا ومولانا محمد ബഹുമാനവും ആദരവും നിറഞ്ഞ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഗോളി ശാഖയുടെ തുടക്കത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ പ്രിയങ്കരനായ ഉറുമന സൈദി ഉസ്താദ് വേദിയിൽ ഉപവിഷ്ടരായ ഉസ്താദ്മാർ ഉമറാക്കൾ നേതാക്കൾ ഒരുമിച്ചുകൂടിയ മോമിനീങ്ങൾ നമ്മുടെ ഈ മജിലിസ് അവൻ പൊരുത്തപ്പെട്ട മജ്ലിസായി നമ്മിൽ നിന്ന് കബൂലാക്കി തെരുമാറാവട്ടെ ആമീൻ വളരെ സുദീർഘമായി സംസാരിക്കാൻ ഈ സമയം യോജിച്ചതല്ലെങ്കിലും നമ്മുടെ നാട്ടിലെ നല്ലവരായ അഖ്ലിസുന്നീവൽ ജമാത്തിൻ്റെ കർമ്മോത്സുകരായ ചെറുപ്പക്കാർ ദീനിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ പത്താം വാർഷികം ആഘോഷിക്കുമ്പോൾ ആ സന്തോഷത്തിൽ ഒന്ന് കൂടാനും പ്രവർത്തകരെ മറ്റൊരിക്കൽ കൂടി പ്രോത്സാഹിപ്പിക്കാനും ദീനിന്റെ ഹിതുമത്തിൻ്റെ മുന്നോട്ട് വരാനുള്ള സന്തോഷത്തിൻ്റെ വാക്കുകൾ നേരാനുമാണ് നാം ഇവിടെ എത്തിയത് അള്ളാഹു നമ്മുടെ ചെറുപ്പക്കാരെ എല്ലാം ദീനിൻ്റെ ഹാദിമ്യങ്ങളാക്കി വളർത്തി തരട്ടെ ആമീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ റബി ഉൽ അവൽ കഴിഞ്ഞ് റബീ ആഹർ മാസത്തിൽ മഹത്തുക്കളായ സാദാത്തുക്കളെയും ഔലിയാക്കളെയും സ്മരിക്കുകയും റൗസുല്ലാലം അബ്ദുൽ ഖാദർ ജയിലാനി ഫാ ഹുസുറഹുൽ അസീസ് തങ്ങളെ തുടങ്ങി അഭിവന്യരായ സയ്യൂദ്ന താജിലുലമ തങ്ങളും നൂറുലുലമ എം എ ഉസ്താദും തുടങ്ങിയ മഹത്തുക്കളായ സാദാത്തുക്കളെയും ഔലിയാക്കളെയും സ്മരിച്ച സുന്നത്ത് ജമാത്തിൻ്റെ പ്രവർത്തകരായ നമുക്ക് ജുമാതുൽ ഔല മാസം പിറന്നപ്പോൾ ലോകത്തെ ഔലിയാക്കളിൽ പ്രമുഖരായ സുൽത്താനുൽ ആരിഫീൻ അഹമ്മദ്ൽ കബീരിൽ ഹുസുറഹുൽ അസീസ് മഹാനവറുകളെ സ്മരിക്കുകയും മഹാനവറുകളി ലോകത്ത് കാഴ്ചവച്ചുകളെ പരിചയപ്പെടുത്തുകയും അതിലൂടെ സമുദായത്തിന് മുസ്ലിം ഉമ്മത്തിന് ഈമാനികമായ ആവേശം പകരുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുഭമുഹൂർത്തത്തിലാണ് നാമൊക്കെ ഉള്ളത് എന്തുകൊണ്ടും നമ്മുടെ യൂണിറ്റിൻ്റെ പത്താം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന മാസവും പത്ത് വർഷത്തെ കണക്ക് കൈകളും റിപ്പോർട്ടുകളും അവതരിപ്പിക്കപ്പെട്ടാൽ അതിൽ ഏറ്റവും കൂടുതൽ ദർശിക്കാൻ നമുക്ക് സാധിക്കുക മഹാനായ സയ്ദുന സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ ഖബീരിൽ റിഫ ഇ ഖത്തസൊല്ലാ ഹുസുറഹുൽ അസീസ് മഹാൻ കാണിച്ചു തന്ന പാതകളായിരിക്കും അള്ളാഹു നമ്മുടെ പ്രവർത്തകരുടെ നമ്മുടെ പ്രവർത്തനം അള്ളാഹു തരട്ടെ പ്രിയപ്പെട്ട നേതാക്കളെ പ്രവർത്തകരെ വൽ വൽജമായത്തിൻ്റെ ആദർശത്തിന് വേണ്ടി ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങളെ നിലനിർത്താൻ വേണ്ടി നാട്ടിലെ ചെറുപ്പക്കാരെയും പ്രായമുള്ളവരെയും പിഞ്ചുമക്കളെയും ഒരേ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് സുന്നത്ത് ജമായത്തിൽ അടിയുറച്ചു നിലനിർത്താനുള്ള വ്യത്യസ്തമായ വഴികളായിട്ടാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്ന എസ് ബി എസും എസ് എസ് എഫും എസ് വൈ എസും എല്ലാം ഈ ഒരു സാഹചര്യത്തിൽ ആധുനിക കാലഘട്ടത്തെ മുസ്ലിം ദിനേന അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ഇസ്ലാമിൻ്റെ പേരും ഐസ്സത്തുള്ള മുസ്ലിം കുടുംബത്തിലെ ഒരു അംഗവും ഒരു മെമ്പറും എന്നെല്ലാം പറഞ്ഞു നടക്കുന്നതിൻ്റെ കൂടെ തന്നെ പാശ്ചാത്യ സംസ്കാരങ്ങളെ ജീവിതത്തിൽ കൊണ്ടുനടക്കുന്ന ഒരു കാലാവസ്ഥ വിശേഷമാണ് നമ്മുടെ പരിസരങ്ങളിലും ചുറ്റു നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊരു ഭാഗത്ത് വിദ്യാഭ്യാസമാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യമെന്ന് പറഞ്ഞ് ധാർമ്മികമായ ബോധങ്ങൾ സമ്പൂർണമായും വലിച്ചെറിഞ്ഞ് പ്രൊഫഷണൽ കോഴ്സുകളുടെ പിന്നാലെ നമ്മുടെ ചെറുപ്പക്കാർ ഓടി നടക്കുകയും അതിനു വേണ്ടി ആയുസ് തീർക്കുകയും ചെയ്യുമ്പോൾ ധാർമ്മികമായ ചിന്തകൾ മുഴുവനും മറ്റൊരു ഭാഗത്തേക്ക് നീക്കി വെച്ചുകൊണ്ടാണ് ഇന്നത്തെ ചെറുപ്പക്കാരൻ്റെ സഞ്ചാരം ഒന്നുകൂടി നാം അവലോകനം ചെയ്താൽ പ്രായമുള്ള ബാപ്പക്ക് ബാപ്പയുടെ വഴി ഉമ്മക്ക് ഉമ്മയുടെ വഴി ജ്യേഷ്ഠന് ഇഷ്ടപ്പെട്ട വഴി അനുജന്മാർക്ക് അവർക്ക് തോന്നിയ വഴി ഈ നിലക്ക് ആധുനിക കാലഘട്ടത്തെ മുസ്ലിം കുടുംബം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രാസ്ഥാനിക രംഗത്ത് ഏറ്റവും വലിയ ശക്തി കാഴ്ചവെച്ച സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എസ് എസ് എഫിന്റെ ഉത്തരവാദിത്വം ഇവിടെയാണ് മുസ്ലിമീങ്ങളെ നാം ദർശിക്കേണ്ടത് സമുദായത്തിൽ ചിന്ന ഭിന്നമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുവസമൂഹത്തെ ആത്മീയമായ ബോധങ്ങൾ നൽകിക്കൊണ്ട് ഇസ്ലാമികമായ സ്പിരിറ്റ് നൽകിക്കൊണ്ട് ഒരു ഉമ്മ ഉമ്മവാപ്പയുടെ മക്കളെപ്പോലെ സാഹോദര്യത്തോടുകൂടി ജീവിക്കാനുള്ള വ്യവസ്ഥിതിയാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കർണാടക സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഇരിയത്തെ ഏഴ് വർഷക്കാല ഞങ്ങളെ പ്രായത്തിൽ കഴിഞ്ഞു പോയപ്പാ ഞങ്ങളെ രാജ്യത്തിൽ കളിഞ്ഞു പോയപ്പാ ഈ രാജ്യത്തിൽ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്തെ ആക്കിയിട്ടുണ്ട് കേട്ടെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥി സമൂഹത്തെ മക്കളെ റായത്തിൽ വിട്ടി എടുത്തോണ്ടിന്ന ബാലക്കാരെ അബ ഉമ്മടെ പഴക്കത്തു ബല കൊടുക്കാത്ത നിനിക്കത്തെ ചെറുപ്പക്കാരെ ഉമ്മടെ പഴക്കത്തെ ധിക്കരിച്ചോണ്ടിന്ന എനിക്കത്തെ ബാലക്കാരെ ആത്മീയമായ രംഗത്ത് കൈപിടിച്ചു കൊണ്ടുപറകില്ല എനിക്കത്തെ വ്യവസ്ഥിതമായ ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിയാക്കുക സാധ്യമായിട് ധാർമ്മികമായ ചിന്തനകളും ഇസ്ലാമികമായ ബോധനങ്ങളും ഗൗരവവും ആദരത്തെയും റെസ്പെക്ടും എന്നിരണ്ട് പടിപ്പാട്ടുകൾ എനിക്കത്തെ ഇസ്ലാമിയുടെ ഏറ്റവും വലിയ മൂലമായ തത്വമായ അല്ലാഹു സുബാന ഹല ഈ ലോകത്ത് ബഹുമാനിച്ചു വെച്ച് നിങ്ങത്തെ വസ്തുങ്ങളെ മുഴുവനും ബഹുമാനിക്കുക വ്യക്തികളെയും വസ്തുക്കളെയും റെസ്പെക്ട് കാട്ടുകയും പടിപ്പാട്ടത്തെ ഒരു ഒരു സോഷ്യൽ സംഘടനയായിട്ട് ഒരു ധാർമ്മികമായ സംഘടനയായിട്ടിക്കിട് ഒരു ശൈക്ഷണികമായ സംഘടന ആയിട്ട് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമുടെ ഏറ്റവും വലിയ തത്വ എന്തിനു അഗ്സമാത്ര ആദർശത്തെ മൂലമായിട്ടുള്ള തത്വമായിട്ടുള്ള മൂല തത്വ അല്ലെങ്കിൽ അടിസ്ഥാന ചിന്തനെ ബഹുമാനിക്കണ എതിരെ ബഹുമാനിക്കുക പഠിപ്പാട്ടെടുത് ഒരു മുസ്ലിമുടെ മനസ്സിൽ ബഹുമാനിക്കണ എനിക്കത്തെ വസ്തുങ്ങളുണ്ട് വ്യക്തികളുണ്ട് സാധനങ്ങളുണ്ട് ബിൽഡിംഗുകളുണ്ട് ബുക്കുകളുണ്ട് ആ ബഹുമാനത്തെ മുഴുവനും ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഞങ്ങളെ സംഘടനയുണ്ട് വർക്കാക്കി കൊണ്ടുണ്ടോ ഒരു കാലത്തില് അള്ളാഹുട ദീന്റെ സമ്പൂർണമായിട്ടും റായത്തെ ഉസ്താദ് ബല്യാസരണ്ട് ഒരു പത്ത് മിനിറ്റ് നേരെ വാള് ചെന്നിട്ടായെങ്കില് ആ പത്ത് മിനിറ്റ് നേരത്തെ വാദിടെ എടുത്തോണ്ട് പോയിട്ട് ീങ്ങ ഉപദേശ ഇണ്ടത്തെ കാലത്തെ മക്കകൂസ രണ്ട് കേക്ക് ഈ കട്ട് അവിടെ കനിഷ്ടപക്ഷക്കിടെ ധാർമികമായ വാജിബായ ഫർലായ ഇബാദത്തുകളെ പോലും കാണുക നിങ്ങത്തെ പരിസ്ഥിതിയില് ഇണ്ടത്തെ സമൂഹ ഇണ്ട് നിലനിന്നോട്ടിരുന്നെങ്കില് ബല്യാസർ ഇണ്ടത്തെ ജുമായത്തെ പിടിച്ചിട്ട് ഫർലായിട്ടുള്ള ഇബാദത്തുകൾ പോലും ബല കല്പിക്കാത്ത ഇങ്ങത്തെ കാലഘട്ടത്തില് ബാലക്കാരെ കൊണ്ടിട്ട് പ്രതി ഓരോ ഓരോ യൂണിറ്റിലും ഷാക്കിലും സുന്നത്ത് ജമായ ആദർശത്തെ പടിപ്പാട്ടുകും ആലിമിങ്ങ കൊടുക്കണ എനിക്കത്തെ ബഹുമാനത്തെ കൊടുക്കുകയും സാദാത്തിങ്ങ കൊടുക്കണ എനിക്കത്തെ ആദരത്തിന് കൊടുക്കുക പള്ളിക്ക് കൊടുക്കണ എനിക്കത്തെ ബഹുമാനത്തെ കൊടുത്തിട്ട് പലക്ക പറയുകയും അള്ളാഹുട കൊണ്ടിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങളെ സംഘടനയിലൂടെ ഞങ്ങക്ക് ആക്കുക സാധ്യമായിട് അള്ളാഹു നമുക്കത് കബൂലാക്കി തരുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇണ്ടത്തെ ബാലക്കാരെ പരിസ്ഥിതി എങ്ങനെ ചെന്നെങ്കിൽ നാണിന്ന് പെട്ടെന്ന് സൂചനയാക്കിയതുപോലെ ഒരു ഔത്തുൽ നോക്കുമ്പോഴത്തുകും ഒരു കുടുംബത്തിൽ നോക്കുമ്പോഴത്തുകും ഒരു രായത്തിൽ നോക്കുമ്പോഴത്തുകും മനുഷ്യ അവൻ്റെ പൈസത്തെയും അവൻ്റെ അഹങ്കാരത്തെയും അവന്റെ ശക്തിയുടെയും അവൻ്റെ ആരോഗ്യത്തെയും ദുരുപയോഗമാക്കിയിട്ട് ദീനുകു വിരുദ്ധമായ എനിക്കത്തെ കാര്യച്ചട്ടുവട്ടിക്കലിൽ ഏർപ്പെട്ട എനിക്കത്തെ ഒരു കാലഘട്ടമായിട്ട് കിഴണ്ടത്തേത് അതേ സമയത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങളെ പരിസ്ഥിതിയും ഞങ്ങളെ സമുദായത്തെ ബാലക്കാരെ ബക്കെയും ഞങ്ങൾ ആലോചനാക്കി കൊണ്ട് പോണ്ടെങ്കിൽ ജലാലുഹൂ പ്രതി ഓരോരു നാളത്തെയും പരിസ്ഥിതി നോക്കുമ്പോ ഈ സമുദായത്തിൽ നേതൃത്വം കൊടുക്കത്തെ പോണ്ടോ ഈ ദുച്ചിതാക്കലിട്ടിട്ട് ചില ചില ഉമ്മ മാറുക ചെല എപ്പോഴും നോക്കിയെങ്കിൽ അങ്ങനെ മക്കളെ പേരിൽ എപ്പോഴും ഒരു ട്രസ്റ്റ് യാറാക്കി കൊണ്ടുള്ള നമ്പിക്കോണ്ടുള്ള

അലൈഹി വസല്ലമ സ്വഹാബത്തെ കിറാം അൻഹും ബഹുമാനപ്പെട്ട അനസുബിന് മാലിക് മുട്ട താബി പ്രമുഖനായ ഒരു പണ്ഡിതൻ വന്നിട്ട് ചൊല്ലുടോ അനസുബിന് മാലിക് തങ്ങളെ നങ്ങളെ റായത്തിൽ ഇപ്പൊ ആടലിത്തം നടത്തി നങ്ങളെ ഞങ്ങളെ റായത്തിൽ ഇപ്പൊ റൂളിംഗ് ആക്കിയോണ്ടുള്ളത് ആഡലിത പക്ഷത്തെ മുഖ്യസ്ഥിബിന് യൂസുഫ് ചൊല്ലുടെ ആളാണ് പക്ഷേ ഹജ്ജാജിന് ചൊല്ലുടെ മനുഷ്യ ഒരുപാട് മുസ്ലിം സമുദായത്തെ ആലിമീങ്ങൾ നൊമ്പലാക്കിട് മുസ്ലിമീങ്ങൾ ചൊമ്മ നൊമ്പലാക്കിട് സമുദായത്തെ ഭഗ്യ കാളജി ാത്മകമായ വിചാരത്തിൽ മാത്രം കൈകടത്തി കൊണ്ടുണ്ടോ അതുകൊണ്ട് അനസുബിന് മാലിക്ക് തങ്ങളെ ഈ പരിസ്ഥിതി നിങ്ങളെ ഗമണത്തിൽ ഉണ്ടാ മഹാനായ അനസുബിന് മാലിക്ക് റോറിയല്ലോന്നോട് മുട്ട കേൾക്കുമ്പൊത്തുകോ അനസു റോയല്ലോഹൊന്നു ചൊല്ലുടൂ ഓ സ്വപത്തേ നൻ്റെ മുട്ട ഇപ്പൊ ഈ പരിസ്ഥിതിരെ ചൊല്ലകുമെന്ന് നിങ്ങത്തെ മഹാനവറുകളേ നിങ്ങളെ മുട്ടനാണ് ഒരു വിഷയ നബി ചൊല്ലട്ടാഹു അലൈവസങ്ങ ഒരു നാല് ഉപദേശാക്കുമ്പോ ഞങ്ങളെ മുട്ട ചൊന്ന ഒരു പലക്ക ഉണ്ടൂ സ്വഹാപത്തെ ഈ ലോകത്തിൽ ഓരോ മിനിറ്റ് കഴിഞ്ഞു പോകുമ്പോത്തുകും ഓരോ നാല് കഴിഞ്ഞു പോകുമ്പോഴത്തുകും ഓരോ തിങ്ങൾ കഴിഞ്ഞു പോകുമ്പോത്തുകും ഓരോ കാല തീന്നു പോകുമ്പോഴത്തുകും അതിര പിന്നത്തെ കാല ഇല്ല വല്ലതീ ഭേദഹൂറും ഓരോ ടൈമും ഓരോ ഗണ്ടയും ഓരോ സെക്കൻഡും കഴിഞ്ഞു പോകുമ്പോ അതിൽ പിന്നെ പണ്ടെനിക്കെത്ത സമയം നിങ്ങൾ നല്ല ടൈമുണ്ട് ബാരിക്കണ്ട എന്തെ കൊന്തുണ്ടാ ഓരോ സെക്കൻഡുകളും കലിയുമ്പോ തുക അതിൽ പിന്നെ പണ്ട സമയാ ഇപ്പ ഇന്ന സമയത്തെ കാട്ടി കാലത്തെ കാട്ടി ചൊന്നു ായര് അതുകൊണ്ട് ഹജ്ജാജിന് യൂസുഫുടെ ഈ ഒരു പരിസ്ഥിതി കണ്ടിട്ട് ഞങ്ങളുടെ റായത്തെ ആടലിത്താദിക്കാരിയുടെ ചേഞ്ചാക്കണ ചൊല്ലയുടെ ശബ്ദത്തിൽ

طلع البدر علينا 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 സഹോദരങ്ങളെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അഭിമന്യരായ റാഫി അഹ്സനി ഉസ്താദ് നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട് അള്ളാഹു നമ്മുടെ നേതാക്കൾക്ക് ദീർഘായുസും അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാരെ ഞങ്ങളെട്ടുകൊ എസ് പ്രവർത്തകന്മാരൊട്ടുകൊല്ലുകാല നാല് ബെടക്കായുണ്ട് പോയുണ്ടി കുമ്പൊത്തുകൂ ഞങ്ങളെ റായത്തെ രക്ഷിതാക്കന്മാർ ഞങ്ങളെ റായത്തെ ഉമ്മമാർ നിങ്ങളെ ബാലക്കാരെ നിങ്ങൾ

ഇത്രത്തോളം ഉമ്മടയും കൺട്രോളിൽ നാലിൽ പിന്നെ കൺട്രോൾ ആക്കുക കൺട്രോൾ ആക്കുക ആ സമയത്ത് കൺട്രോൾ വരണായത് ആര് രക്ഷിതാക്കന്മാരെ തിങ്ങത്തിൽ ആലോചനക്കറു നിങ്ങളെ കൺട്രോൾ തപ്പിട്ടാവുമ്പോ തുക ഞങ്ങളെ റായത്തെ ബാലക്കാർ ഞങ്ങളെ ഔത്തര മക്ക തിരുതപ്പിട്ട് ഏതെങ്കിലും റായത്തെ ഇത്തരം സംഘത്തെട്ടു സുന്നത്ത് ജമായത്തിലെ വിരോധികൾ ഇട്ടു കൂടിയുടെ ദീന വിരുദ്ധമായിട്ട് സംഘത്ത് നിക്ക് ഉമ്മാബിൾ കിടന്നിട്ടും സമാധാനയില്ലാത്ത ഇല്ലാത്ത അല്ലേ പഴകുള്ളത് അതുകൊണ്ട് ചൊല്ലട്ട ഞങ്ങളെ ബാലക്കാരെ നിങ്ങൾ മരിക്കടതിക്ക് മുന്നൊരു സുന്നത്ത് ജമായ പ്രവർത്തകന്മാരെ ആക്കറു

സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരാക്കിട്ട് ബലസി കൊണ്ടുവറു എന്നാൽ പിന്നെ നിങ്ങൾ മരിച്ചെങ്കിലും നിങ്ങളെ കാലത്തിലു പിന്നെയും നിങ്ങളെ കപുർടെ വന്നിട്ട് യാസീനവോദര മക്കളെ നോക്കുമ്പോ നിങ്ങളെ കബുറവിടെ വന്നിട്ട് ദ്വയാരക്കിടെ മക്കളെ നോക്കുമ്പോ നിങ്ങളെ റായത്തിലാർമ്മികമായ കാര്യക്രമത്തിൽ നിങ്ങളെ മക്ക നേതൃത്വം കൊടുക്കുമ്പോ അങ് ആക്കിത്തെ ഓരോ സത്കർമ്മത്തെയും ഒരു അംശ നിങ്ങ കിടക്കണമെങ്കത്തെ കബറുക നിങ്ങളെ ബണ്ടില്ലേ ഉമ്മ ബണ്ടില്ലേ ബാപ്പാ അതുകൊണ്ട് സുന്നത്ത് ജമായ പ്രവർത്തകന്മാരായിട്ട് ഞങ്ങളെ ബാലക്കാരെ മെമ്പർഷിപ്പ് എടുപ്പാട്ടിട്ട് ആലിമിങ്ങളെ നേതൃത്വത്തിൽ അണിനിരപ്പിച്ചോ അള്ളാഹു നമുക്ക് തരട്ടെ

ആരത് നല്ലത് ആരത് ഹൈറിൻ്റെ എന്ന് ചെന്നിട്ടോ ചില ആളുമാർ ഇപ്പോഴും സംശയത്തിലുള്ള ആറ്പ്പെട്ട രക്ഷിതാക്കളെ ഉമ്മമാരെ ചൊല്ലാ ഈ ലോകത്ത് നല്ലതും ബെഡക്കും തീരുമാനിക്കണായത് ഏതെങ്കിലും ഞങ്ങളെ ചെറിയ ബുദ്ധി കൊണ്ട് അല്ല നല്ലതും ബെഡക്കും തീരുമാന ഹബീബായ വസല്ലമ തങ്ങളിലൂടെ ഈ ലോകത്ത് നമുക്ക് അതുകൊണ്ടിട്ട് ചെന്ന് തൻ്റെ തെറു അങ്ങ പടിപ്പാട്ട് തെറു അങ്ങിത്തൻ്റെ തെരു അള്ളാഹുട ദീനനുസരിച്ചിട്ടുള്ള തെരുവാണ് ആ തെരുളൂടെ സഞ്ചാര നിങ്ങളെ മക്കളെ പ്രവേശിപ്പിക്കുക മക്കളെ അതിൽ മെമ്പർഷിപ്പ് എടുപ്പാട്ടുകൂ നിങ്ങൾ അകത്യമില്ലോ ആലി ഏത് വിഷയം വെറും ഒത്തുകും സംശയാക്ഷണിക്കാൽ മാറുള്ള എങ്ങനെങ്കിലും ഇവിടത്തെ സുന്നി സംഘത്തിലെ നേതൃത്വത്തെ ബഹുമാനപ്പെട്ട സയ്യദിന താജരുമ എം എസ്താദരേ പോലോ ണുഘട്ടി നായക്കന്മാരെ പോലും വിഭാഗമാണ് ഈ ലോകത്തുള്ളത് അതുകൊണ്ട് ഒരുത്തര പേരിൽ എന്തെങ്കിലും ഒരു ആരോപ ആരോപണം കേൾക്കും ഒരുത്തൊരു മൈക്ക് കെട്ടിട്ട് വാശനാക്കും രക്ഷിതാക്കളെ നിങ്ങളുടെ മനസ്സ് ഒരുക്കളും അപ്പറവും ഇപ്പറവും ആലോണായക ചെയ്യില്ലേ ഹേ ഒരു 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 പള്ളി സ്ഥാപനങ്ങൾ നിങ്ങൾ ഇന്നലെ നോക്കിയില്ലേ മർക്കസിലെ ഗേറ്റ് ഓപ്പൺ ആക്കിട്ടാവുമ്പോ അതിരും മൈക്ക് കെട്ടിട്ട് ഭാഷാക്കൾമാർ കൂടെ റെഡി ആയിടങ്ങളെ ബുദ്ധി എല്ലാം നന്നാക്കി കൊടുക്കട്ടെ അങ്ങനെല്ലാരും ഒരു വിഷയത്തെ മാത്രമേ മൈ ഒരു ബിൽഡിംഗ് വരുമ്പോത്തോ ടീക്കെ അസൂയ കാട്ടെ ആണോ

ആ കടന്ന് പറമ്പു ബുദ്ധി ആൾമാർഗ്ഗം യൂണിവേഴ്സിറ്റിയിൽ പോയി നോക്കിയെങ്കിൽ കണ്ട് സുബാന ജല്ല ജലാലുഹു എത്രമാ ഗേറ്റുകളിൽ കിതാബുകൾ ഫോട്ടോകളും അതുപോലെ തന്നെ വലിയ വലിയ മുസ്ഹഫുകൾ തുറന്നു വെച്ച രൂപത്തിലുള്ളതും യഥാർത്ഥത്തിൽ സുൽത്താനുൽ പി ഉസ്താദിന്റെ മർക്കസ് ഒരു യും ഫോട്ടോ അല്ല എനിക്കത്തെ എനിക്കത്തെ ഉസ്താദ് സ്വന്തമായി അല്ലെന്തമായി മനുഷ്യന്മാർക്ക് ക്യാമ്പസ് തുകൊരു തെരിയട്ട് എന്നാൽ സാമാന്യജ്ഞാന പോലും ഇല്ലാത്ത ഉയർച്ചയും അങ്ങനെ പവറും സതിക്കോ തീരാണ്ട്

ആലിമീങ്ങ എപ്പോഴും ദീന്റെ പുതിയൊരു വേലങ്ങ പ്രവേശാക്കില്ല അതുകൊണ്ടിട്ട് നങ്ങ ഫോളോ ആക്കോണ്ടുള്ള ഞങ്ങളെ ഉലമാക്കന്മാർ ഞങ്ങളെ നേതാക്കന്മാർ സ്വീകരിച്ചതാണ് അള്ളാഹുട യഥാർത്ഥമായ ദീന ചൊലേ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്പിക്കിടവിടുത്തോള കാലാ ഏത് വലിയ വസ്വാസു കൊണ്ടിട്ടും ഈമാണിന്റെ കബലിസകു സാധ്യമല്ല ബാലക്കാരാ രക്ഷിതാക്കള് അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് അവിടെയും ഇവിടെയും കേട്ട എനിക്കത്തെ വിഷയത്തെ എടുത്തോണ്ട് വന്നിട്ട് ഞങ്ങളെ ഈമാണിൽ ഒരിക്കലും കലക്കണ എനിക്കത്തെ അഗത്യയില്ല അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഉറുമന ഉസ്താദ് കഴിഞ്ഞ പത്ത് വർഷത്തിന് മുന്നിലോ ഈ ഈ മാനികമായ ആവേശത്തിലൂടെമാരാക്കിട്ട് ബലസുക വ്യവസ്ഥ സൃഷ്ടിയാക്കി തന്നെ റായത്തെ ഉമ്മമാരെ നിങ്ങളെ ചെറിയ ചെറിയ ബാലക്കാർ മക്കളെ ആലിമിങ്ങിപ്പാട്ടൊരു രക്ഷിതാക്കളെ സുന്നത്ത് ജമാ പ്രവർത്തകന്മാരാവരോ നിങ്ങൾ നിങ്ങൾ ജമാഅത്ത് കമ്മിറ്റിയുടെ വളർത്തിട്ട് പ്രവർത്തകൻ പ്രയത്നം എടുക്കരോ ഈ സന്ദർഭത്തിൽ പത്താം വാർഷികം കൊണ്ടാടും എത്രമായി ബാലക്കാർ എസ് എസ് എഫിൽ നിന്ന് നിർഗമനായിട്ട് എസ് വൈ എസ് പ്രവേശിടാറ് പത്താം വാർഷികത്തിന് വർഷം കഴിഞ്ഞിട്ടുള്ള മക്ക ഈ വർഷിൽ മെമ്പർഷിപ്പ് എടുത്തിടാറ് അതുകൊണ്ട് രക്ഷിതാക്കള് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ മദ്രസത്തെ പിടിച്ചിട്ട് ഞങ്ങളെ മക്കളെ ബലസി കൊണ്ടു വരണായത് അല്ലാഹുട ദീന്റെ തെരുളാണെങ്കിൽ മരിച്ചതിൽ പിന്നെ സമാധാനത്തിൽ നിങ്ങളെ കബൂറിൽ നിങ്ങൾക്ക് കിടക്കണുട്ട് ആഗ്രഹമുണ്ടാ നിങ്ങൾ കബൂറിൽ സന്തോലത്തിൽ നിൽക്കണോട്ട് ആഗ്രഹമുണ്ടാ നിങ്ങളെ കബൂർ എവിടെ വെച്ചിട്ട് നിങ്ങക്ക് ഭേദമായിട്ട് ഒരു വിങ്കിട നിങ്ങളെ കാലത്തിൽ പിന്നെ ഉണ്ടാക്കണ മനസ്സുണ്ടാ എന്നാൽ നിങ്ങളെ ബാലക്കാർ മക്കളെ സുന്ന ജമാഅത്തിന്റെ പ്രവർത്തകരാക്കിട്ട് ഈമാൻ മാൻ ഗട്ടിയാക്കിക്കോ അള്ളാഹു നമുക്ക് അതിൻ്റെ തൗഫീക്ക് തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ ചുമ നേരെ എന്തും ഭാഷണാക്കില്ലേ ബഹുമാനപ്പെട്ട റാഫി ഹസ് ഉസ്താദ് ഇൻഷാ അല്ലാ ഞങ്ങളെല്ലാ വിഷയത്തിലും സംഘടനാ വിഷയത്തിലും സുന്നത്ത ജമാത്ര വിഷയങ്ങളിലും മറ്റുള്ള എല്ലാ വിഷയത്തിലും നല്ല നിലക്ക് നിങ്ങൾക്ക് നല്ല ഒരു സ്പീച്ചാക്കി തണ്ട് അള്ളാഹു ഞങ്ങളുടെ നേതാക്കന്മാർക്ക് എല്ലാം ഹിമ്മത്തും ശക്തിയും സാമർഥ്യവും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എസ് എസ് എഫ് പ്രവർത്തകന്മാർക്ക് പുതിയൊരു സന്തോലത്തെ കൂടി നാളെ തെരുപ്പാട്ടിയൊണ്ടുള്ളത് ഇൻഷാ അല്ലാ കഴിഞ്ഞ വാരത്തിൽ ഞങ്ങളെ റായത്തെ എസ് എസ് എഫ് ദക്ഷിണ കന്നഡ ജില്ലാ കമ്മിറ്റി പുനർ രചനയായിട്ട് ഇനിയിപ്പോ ഏറ്റവും ഏതുണ്ട് കേട്ടെങ്കില് കർണാടക രാജ്യ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ആയിട്ട് അള്ളാഹു അത് ഇനിയും വളർത്തി തെരുമാറാവട്ടെ അതേപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കന്നട മണ്ണില് പ്രവർത്തിച്ചോണ്ടുള്ള പത്രികാരംഗത്തെ പേപ്പറുകൾ എടുത്ത് നോക്കിയെങ്കിൽ കർണാടകത്തിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള എനിക്കത്തെ ഒരു മുസ്ലിം പത്രിക ഏത് കേട്ടെങ്കിൽ കർണാടക സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ അണ്ടറിൽ ഉള്ള എനിക്കത്തെ ഇഷാറ പത്രിക ഇട്ടിക്കിട് ഒരു വിഷയത്തെ കൂടി നാട്ടിൽ എസ് എസ് എഫ് അണ്ടറിൽ എത്ര വലിയ വിപ്ലവം സൃഷ്ടിയാക്കിയ ക്രാന്തി സൃഷ്ടിയാക്കിയ ചെന്നെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെ റായത്തെ ബാലക്കാർ ഗൾഫ് പോയിട്ട് വരുമ്പോ ഉമ്മ ഒരു ഭാഗത്ത് സന്തോലാവുടു നന്റെ മോണ് ചൊമ്മ പൈസ എടുത്തോണ്ട് മണ്ടാ ചെന്നിട്ടോ എന്നാൽ അതിനെ കാട്ടി വലിയ ആതം കൈന്ത് നന്റെ മോണ് സലഫി നന്റെ മോണ് മോന് മുജാഹിദ് ആവിടണാ നൻ്റെ മോന് വഹാബി ആവിടണ നെൻ്റെ മോന് തബ്ലീഗാവടണിന്നാറ് പക്ഷേ ഇല്ലാണ്ട് ഞങ്ങളെ ചെറിയ ചെറിയ മക്ക ഗൾഫ് ആക്കിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ജമാവിടെ കൂടെ പ്രവർത്തിക്കുക വ്യവസ്ഥ ഇന്ത് സ്റ്റേറ്റ് എസ് വ്യവസ്ഥ ആക്കി തന്നൊരു എന്നാൽ കർണാടകത്തെ മണ്ണിലുള്ള ഒരേ ഒരു പത്രിക മുസ്ലിം പത്രിക അല്ല ഇടീ കർണാടക രാജ്യത്തിലുള്ള ഒരേ ഒരു പത്രിക ഗൾഫ് രാഷ്ട്രത്തിൽ പ്രവർത്തിച്ചോണ്ടിരുന്നെങ്കിൽ അത് ഈ എസ് എസ് എഫ് ചുണകുട്ടികളായ പ്രവർത്തകന്മാർ ഞങ്ങളെ ചോറടെ കഷ്ട വന്നിട്ട് വെളസിയണിക്കത്തെ ഗൾഫ് ഈഷാറ മാത്രിക്കിട് അതുകൊണ്ട് പ്രവർത്തകന്മാര് സന്തോഷത്തോടു കൂടി എസ് എസ് എഫിൽ അണിനിരന്നോ അതുകൊണ്ട് ഈ സമയത്ത് നാളെ ചെന്നോട്ടില്ലേ ബണ്ട് പോണിട്ട് പത്തൊലിൻപതായി ഇൻഷാല്ലാ കൊപ്പളത്തെ ഗംഗാവത്തിൽ വെച്ചിട്ട് രാജ്യ സംഘ സമാവേശം പുതിയ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ എസ് എസ് എഫ് പുതിയ കമ്മിറ്റിയും പറകുണ്ടോ അല്ലാഹു നല്ല ഒരു ഭാവി നല്ലൊരു ഭവിഷ്യ ഈ രാജ്യത്തെ എസ് എസ് എഫ് അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ എന്റെ പ്രവർത്തകന്മാരെ എപ്പോഴും നിങ്ങൾ നേതാക്കൾക്ക് ദ്വാരക്കണോ പ്രവർത്തകന്മാർക്ക് ദ്വാരക്കണോ ആലിമീങ്ങൾക്ക് ദ്വാരക്കണോ ആ ദ്വാരത്തിൽ എല്ലാവരും പിരിസത്തിൽ ഒട്ടുകൂടണോ ുള്ള പ്രവർത്തകന്മാരാക്കി തെറുമാറാവട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ചെന്നിട്ടു ഞങ്ങളെ മൂറുകോളിടെ പത്താം വാർഷികത്തുകാ സമിതി രാജ്യ സമിതിയുടെയും എല്ലാ നിലക്കുള്ള അഭിനന്ദനങ്ങളും ഈ സമയത്ത് അർപ്പണാക്കിയിട്ട് നൻ്റെ പലക്കത്തെ എന്നാണ്